ആലപ്പുഴ ജില്ലയിലും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ച് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ചെറുപ്പക്കാരുടെ ഇടപെടലോടുകൂടി നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളും സാമൂഹിക സഹിഷ്ണുതയ്ക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ യുവജനക്ഷേമ ഉപദേശക സമിതി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ കഴിഞ്ഞ മാസം 23-ാം തീയതി കൂടിയ സാഹചര്യത്തിലാണ് സദ്ഭാവന സഹിഷ്ണുത മാസാചരണം നടത്തണം എന്ന തീരുമാനമുണ്ടായിരുന്നു. ചെറുപ്പക്കാരെ പൊതുവിൽ സാമൂഹിക വിഷയങ്ങളിലുള്ള സഹിഷ്ണുത കുറഞ്ഞു വരുന്നു. ചെറിയ പ്രകോപനങ്ങൾ ചെറുപ്പക്കാർ സാമൂഹിക കലാപത്തിലേക്ക് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ വഴിതിരിയുന്ന സംഭവങ്ങൾ കൂടി വരുന്നു. കാര്യങ്ങളെ സഹിഷ്ണുതയോടെ സമീപിക്കുന്നതിന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്ന കാലഘട്ടത്തിലുടനീളം രാജ്യത്തെ പഠിപ്പിച്ച സഹിഷ്ണുതയുടെ പാഠങ്ങൾ മറന്നുപോകുന്ന സാഹചര്യത്തിൽ സദ്ഭാവന മാസം ആചരിക്കുന്ന ഗവൺമെൻറ് സദ്ഭാവന മാസം ആചരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിൽ സദ്ഭാവന ദിനമായ ഓഗസ്റ്റ് 20 കടന്നു വരുന്ന സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് മാസത്തിൽ സദ്ഭാവന മാസം സഹിഷ്ണുത മാസം എന്ന രീതിയിൽ ചെറുപ്പക്കാർക്കിടയിൽ ഈ സദ്ഭാവനയുടെയും സഹിഷ്ണുതയുടെയും ഒരു പ്രചരണം നടത്തുന്നതിന് 100 പരിപാടികൾ NSS NCCയും സ്കൗട്ട്സും ഗൈഡ്സും ത്രിതല പഞ്ചായത്തുകളും സാമൂഹിക സംഘടനകളും സാക്ഷരതാ മിഷനും സ്വയം സഹായ സംഘങ്ങളെയും ലൈബ്രറികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നതിനുള്ള തീരുമാനം എടുക്കുകയും കഴിഞ്ഞ മാസം 20-ാം തീയതി ചേർത്തല ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആരാധനായ കേന്ദ്ര മന്ത്രി ശ്രീ കെ സി വേണുഗോപാൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിനകം തന്നെ 50-ഓളം കേന്ദ്രങ്ങളിൽ വിവിധ തലങ്ങളിലുള്ള പരിപാടികൾ വ്യാപകമായ പ്രതിജ്ഞ ചടങ്ങുകൾ ജില്ലയിലെമ്പാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും ലൈബ്രറികളിലും ക്ലബ്ബുകളിലും ഒക്കെ നടത്തി കഴിഞ്ഞു. ചെറുപ്പക്കാരെ സദ്ഭാവനയും സഹിഷ്ണുതയും മുറുകെ പിടിക്കും എന്നുള്ള പ്രതിജ്ഞയാണ് ഈ ചടങ്ങുകളിലൊക്കെ എടുക്കുന്നത്. സദ്ഭാവന മനുഷ്യ മനസ്സുകൾ വളർത്തുക, സദ്ഭാവന ചെറുപ്പക്കാരുടെ മനസ്സുകൾ വളർത്തുക, ചെറിയ പ്രകോപനങ്ങൾ വലിയ കലാപങ്ങളിലേക്ക് വഴി മാറ്റുന്ന രീതിയിലുള്ള പ്രകോപന ഉത്സുകരായ ഒരു മാനസികാവസ്ഥയിൽ നിന്നും സഹിഷ്ണുത മുറ്റുനിൽക്കുന്ന മനസ്സ് കൂടുതൽ കാര്യങ്ങൾ സഹിഷ്ണുതയോടെ സമീപിക്കുന്നതിനും അത് സമവായത്തിൻ്റെ ഭാഷയിൽ, സമാധാനത്തിൻ്റെ ഭാഷയിൽ, സദ്ഭാവനയുടെ ഭാഷയിൽ ഇത്തരം വിഷയങ്ങളെ സമീപിച്ച് ഈ വിഷയങ്ങളെ അതാത് തലങ്ങളിൽ തന്നെ പരിഹരിച്ച് സാമൂഹിക സ്പർദ്ധ കുറച്ച്, സാമൂഹിക സംഘർഷം കുറച്ച് സമൂഹത്തെ സമവായത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സദ്ഭാവനയുടെ ഒരു പാതയിലേക്ക് നയിക്കുന്ന രാജ്യ പുരോഗതിയിൽ ചെറുപ്പക്കാരെ പങ്കാളികളാക്കുന്നതിന് നല്ല മനസ്സും നല്ല ഒരുക്കമുള്ള ചെറുപ്പക്കാരെ വാർത്തെടുക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളൊരു മാസം ആണ് നടന്നു വരുന്നത്. ഈ മാസം ഓഗസ്റ്റ് മാസം 20-ാം തീയതി ചാരുംമൂട് നമ്മുടെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നബാധിത മേഖലകളിലൊന്നായ ചാരുംമൂട് ആണ് ഇതിൻ്റെ സമാപനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 20-ാം തീയതി വിപുലമായ ഒരു സമ്മേളനത്തോടുകൂടി മാസാചരണത്തിൻ്റെ ഔപചാരികമായ സമാപനം മാവേലിക്കര MBC കൊടിക്കുന്നിൽ സുരേഷ്, മാവേലിക്കര MLA ശ്രീ RRാജേഷ് എന്നിവർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് വിപുലമായൊരു സദ്ഭാവന സമ്മേളനവും യുവജന ശില്പശാലയും കൂടി പരിപാടി അവസാനിപ്പിക്കുന്നു. ആ ശില്പശാലയുടെ വിഷയം ചെറുപ്പക്കാർക്കിടയിൽ സാമൂഹിക പ്രവർത്തനങ്ങളോട് വർദ്ധിച്ചു വരുന്ന വിമുഖത, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിലുള്ള ഒരു സെമിനാറോടുകൂടിയാണ് സദ്ഭാവന മാസം അവസാനിപ്പിക്കുന്നതിന് ഉദ്ദേശിക്കുന്നത്. ഈ സദ്ഭാവന മാസത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതിലും വലിയ പ്രതികരണം ഈ കാലയളവിൽ പൊതുവിൽ ക്ലബ്ബുകൾ സംഘടിപ്പിച്ച പരിപാടികളിലൊക്കെ അവർ സദ്ഭാവന മാസാചരണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പരിപാടികൾ നടത്തിയത് എന്നുള്ളത്. ഇത് ഗവൺമെൻറ് ഫണ്ടഡ് പ്രോഗ്രാം അല്ല, ഗവൺമെൻറ്റിൻ്റെ യാതൊരു ധനസഹായം വാങ്ങിച്ചുകൊണ്ട് അല്ല. നെഹ്റു യുവകേന്ദ്രത്തിലെ സാധാരണ പൊതുപരിപാടികളെ സദ്ഭാവന മാസം എന്ന രീതിയിൽ അനൗപചാരികമായി കോർത്തിണക്കിയ ഒരു കമ്പോണൻറ്റ്, സദ്ഭാവന മാസത്തിൻ്റെ ഒരു കമ്പോണൻറ്റ് ആലപ്പുഴ ജില്ലയിൽ സ്വയമേവ സൃഷ്ടിക്കുകയാണ്. ഇതിനുള്ള പ്രകോപനം നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ചേർത്തല മേഖലയിൽ, വാരനാട് മേഖലയിൽ തുടർച്ചയായി നമ്മുടെ കഴിഞ്ഞ 2 മാസക്കാലമായി തുടർന്നു വന്ന സംഘർഷങ്ങൾ, വളരെ ദാരുണമായ സംഘർഷങ്ങൾ നേരിട്ടുള്ള മത്സരങ്ങളെക്കാളും ഉപരി ഈ സംഘർഷങ്ങളിൽ ഉൾപ്പെടുന്ന ചെറുപ്പക്കാരുടെ സഹോദരിമാരുടെ വീടുകളിൽ വരെ അക്രമികൾ അഴിച്ചുവിടുന്ന, വിദൂരത്തിലൊക്കെ വിവാഹം കഴിച്ച അയച്ച സഹോദരിയെ സഹോദരൻ നാട്ടിലുണ്ടാക്കിയ ഒരു സ്പർദ്ധയുടെ പേരിൽ വീടാക്രമിക്കുന്ന, സഹോദരിയെ ആക്രമിക്കുന്ന, ബന്ധുക്കളുടെ വീടുകളിലൊക്കെ കയറി ആക്രമണം നടത്തുന്ന, ഉദാഹരണത്തിന് ചേർത്തലയുണ്ടായ വയനാട് കലാപത്തിൽ ആലപ്പുഴയിലെ ഒരു ഡോക്ടറുടെ വീട് ആക്രമിച്ചു. അതിന് കാരണം പറയുന്നത് അവിടെ കലാപത്തിൽ ഉൾപ്പെട്ടൊരു ചെറുപ്പക്കാരൻ ഈ ആലപ്പുഴയിലെ ഡോക്ടറുടെ ബന്ധുവാണ് എന്നാണ്. അപ്പോൾ ആ സഹോദരി ചെറുപ്പക്കാരനെ കാണാൻ വന്നപ്പോൾ ആലപ്പുഴയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന, ഭർത്താവ് ഇല്ലാതെ ഒറ്റയ്ക്ക് കൊച്ചു മകളെയും കൂട്ടി താമസിക്കുന്ന ഡോക്ടറുടെ വീട് രാത്രി കുത്തിപ്പൊളിച്ച്, ഗ്രില്ല് അയൺ ഗ്രില്ല് ഉണ്ടായിരുന്ന വീടിൻ്റെ പൂട്ട് കുത്തിപ്പൊളിച്ച് അക്രമികൾ അകത്ത് കയറി വീട് മുഴുവൻ തച്ചു തീർത്തു. ദാരുണമായൊരു ഒരു 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 സമീപനമാണ് ഒരു ആ ഡോക്ടർക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു വിവരമില്ല. ആ ഡോക്ടറുടെ ഒരു ബന്ധു അക്രമത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണെന്ന് ഡോക്ടർ അറിഞ്ഞു പോലും ഉണ്ടാകണമെന്നില്ല.
അത്തരം സംഭവങ്ങൾ ഉണ്ടായ സന്ദർഭത്തിലാണ് നമുക്കൊരു സഹിഷ്ണുതയുടെ ഒരു ഒരു കടുത്ത സഹിഷ്ണുതാ രാഹിത്യത്തിന്റെ സാന്നിധ്യം നമ്മുടെ നാട്ടിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സഹിഷ്ണുതാ മാസം എന്നുള്ള ആശയം ആയി മുന്നോട്ട് പോകുന്ന നെഹ്റു കേന്ദ്രം ആലോചിച്ചത്. ജില്ലാ കളക്ടറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ജില്ലാ ഭരണകൂടവും പോലീസും ത്രിതല പഞ്ചായത്തുകളും പരിപൂർണ്ണ പിന്തുണയാണ് ഇക്കാര്യത്തിൽ നൽകിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നെഹ്റു യുവ കേന്ദ്രത്തെ കൂടാതെ യുവജനക്ഷേമ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്കൗട്ട്സ്, ഗൈഡ്സ്, NCC, NSS, ത്രിതല പഞ്ചായത്തുകൾ, റെഡ് ക്രോസ് സൊസൈറ്റി, അയൽക്കൂട്ടങ്ങൾ, ലൈബ്രറി കൗൺസിൽ, ഇതെല്ലാം സാക്ഷരതാ മിഷൻ, ഇവരെല്ലാം നമ്മോട് സഹകരിക്കുന്നതിന് അതാത് ഗ്രാമീണ തലങ്ങളിലുള്ള പരിപാടികൾ വന്ന സന്ദർഭത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് ശുഭോദർക്കമായൊരു ഒരു 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 കാര്യമാണ്. ഈ പരിപാടി ഓഗസ്റ്റ് 20 സദ്ഭാവന ദിനത്തിൽ അവസാനിപ്പിക്കേണ്ടതല്ല, തുടർന്നും സദ്ഭാവന പ്രചരണത്തിന് ചെറുപ്പക്കാരെ മുന്നിട്ട് ഇറക്കുന്നതിന് നെഹ്റു യുവ കേന്ദ്രം ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് സംഭവം.